ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടികൾ കറുപ്പിക്കാനും അതുപോലെ തന്നെ ചെറുപ്പകാലങ്ങളിൽ മുതലേ നര വരുന്നത് തടയാനും പിന്നെ അതുപോലെ തലയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ പിന്നെ അങ്ങനെയുള്ള മുടികൊഴിച്ചിലൊക്കെ മാറാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പനിക്കൂർക്കയും അതുപോലെ കുറച്ച് സാധനങ്ങളും വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പാവാനായിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കരിഞ്ചീരകമാണ്. അപ്പം കരിഞ്ചീരകം നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒന്ന് ചൂടാക്കി ഒന്ന് വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ വേരിൽ നിന്ന് ഇത് വരുന്ന മുടികൾ ആ നര കുറഞ്ഞ് വളരാനും നല്ലതാണ്. അപ്പം നര വരാനുള്ളത് തടയും ഈ കരിഞ്ചീരകവും ഉണക്കനെല്ലിക്കയും. അപ്പം ഞാൻ കുറച്ച് ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ എപ്പോഴും നമ്മൾ ചെറുപ്പത്തിലേ മുതൽ മിക്കവർക്കും നരച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നര വലിയൊരു പ്രശ്നമാണ്. നമ്മൾ കെമിക്കൽ ഹെയർഡൈ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ റൂട്ടിൽ തേക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ തലയോട്ടിയിൽ തേച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ 10 മിനിറ്റ് മുന്നേ തേച്ച് അപ്ലൈ ചെയ്താൽ മതി. ആഴ്ചയിൽ 2 ദിവസം അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് തരാനും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. നരച്ച മുടി മുഴുവനായിട്ട് തന്നെ നമുക്ക് കറുത്ത് കിട്ടും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വരില്ല. നമ്മളിത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് അതുപോലെ നര മാറാനൊക്കെ ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഇത് ഓയിൽ തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നെല്ലിക്കയുടെ തരിയൊക്കെ കാണും. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ്. പനിക്കൂർക്കയില മുടി നരച്ച് നര മാറാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ മാറാനൊക്കെ പനിക്കൂർക്ക ഹെൽപ്പ് ചെയ്യും. നല്ലതാണ് പനിക്കൂർക്ക. അതുപോലെ കുറച്ച് കറിവേപ്പില ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഇത് നനവൊന്നും ഇല്ലാത്ത ഒരു പാത്രമായിരിക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു നല്ല ആട്ടിയ ഉരുക്ക് വെളിച്ചെണ്ണയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 ദിവസത്തേക്കുള്ള ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ മുടിയിൽ ഫുള്ളായിട്ടല്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ മുടിയുടെ റൂട്ടിലാണ്. നമ്മൾ വേരിയിൽ നിന്നല്ലേ നമ്മുടെ മുടി വളരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതും നന്നായിട്ട് മുടി കറക്കാനും മുടി വളരാനൊക്കെ നല്ലതാണ് ഈ ഒരു ഓയിൽ. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച കരിഞ്ചീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. കരിഞ്ചീരകം അതുപോലെ ഉണക്കനെല്ലിക്കയുടെ പൗഡിയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഉണക്കനെല്ലിക്കയല്ല, ഉണക്കനെല്ലിക്ക പൊടിച്ചതല്ല ഞാൻ, അതെല്ലാം പൗഡറായിട്ടുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉണക്കനെല്ലിക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചെറിയ ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂണൊക്കെ മതി. പിന്നെ അടുത്തായിട്ട് നീലയാമരിയാണ്. നീലയാമരിയും ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഇലയോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഇലകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻഡിഗോ പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗഡർ. ഇത്ര സാധനങ്ങൾ മാത്രം മതി. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അത് ചെറിയ തരികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുക, നമ്മൾ ഡബിൾ ബോയിലായിട്ട് ചെയ്തെടുക്കുകയാണ്, കാച്ചിയൊന്നും എടുക്കുകയല്ല. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇടുന്നത് കുറച്ച് കറിവേപ്പിലയും. മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ ഇല ഇടാം. മൈലാഞ്ചിയുടെ ഇല ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റായിട്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇല നമ്മളൊരു 2 ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം അത് അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം കുറച്ച് ഓയിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ കാച്ചാതെ തേക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ എണ്ണയ്ക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അത് നല്ല മുടി നരച്ചൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇത് തേച്ച ഉടനെ റിസൾട്ട് കിട്ടില്ല. ഒരു ഡൈ പോലെ നമുക്ക് പെട്ടെന്ന് കറുത്തതും കിട്ടില്ല. നമ്മൾ നരയുള്ളവർക്കും നര വരാനിരിക്കുന്നവർക്കും ചെറുതായിട്ട് നരച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ എന്ത് സാധാ എണ്ണകളൊക്കെ തേക്കത്തില്ലേ, അപ്പോൾ ഇതുപോലത്തെ ഒരു എണ്ണ തേക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ എന്നും പരമാവധി എല്ലാ ദിവസവും തലയുടെ റൂട്ട് മാത്രം തേക്കുക, തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക, നന്നായിട്ട് തല മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചേക്കണേ. ഇലകളെല്ലാം ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാനിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ചൂടായി വരുന്നതിന് മുന്നേ നമ്മൾ ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ആ ചൂടിൽ നമ്മുടെ പാത്രത്തിൽ ചൂട് കയറി നന്നായിട്ട് ആ എണ്ണ തിളച്ച് നല്ല രീതിയിൽ തന്നെ വെന്ത് എടുക്കണം. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊന്നും കരിഞ്ഞ് എടുക്കരുത്. കരിഞ്ഞ് എടുത്താൽ ആ എണ്ണയുടെ ആ ഒരു ഗുണം പോവും. അപ്പോൾ ഈ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ മുടിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ നരച്ച മുടി മുഴുവനായിട്ട് മാറാനും കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പരമാവധി നമ്മൾ കണ്ടിന്യൂസ് ഇത് തേക്കണം കേട്ടോ. ഇന്ന് തേച്ചാൽ നാളെ നാളെ കഴിഞ്ഞൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതെന്തൊരു ഓയിലാണും എന്തൊരു ഇതാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കെമിക്കലല്ലാത്തൊരു സംഭവമല്ലേ. അപ്പോൾ ഇതുപോലെ ചൂടായിട്ടുണ്ട്. ഇത് ചൂടാക്കിയപ്പോൾ നമ്മുടെ എണ്ണയുടെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ഡാർക്ക് ഗ്രീനിലേക്ക് ആ കളർ പോകുന്നു. ഇപ്പോൾ നല്ല പ്യുവർ ബ്ലാക്കിലോട്ടാട്ടോ വരുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഈ പതയെല്ലാം മാറി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് തലയോട്ടിയിലേക്ക് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മുടിക്ക് നന്നായിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തിളച്ച വെള്ളത്തിൽ തന്നെ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മുടെ എണ്ണയുടെ കളറെല്ലാം മാറി വരുന്നുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്നതാണ്. അധികം പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഒരു ടിന്നിൽ എന്തെങ്കിലും അടച്ചു വെച്ചാലും നമ്മൾക്ക് 10 ഡേയ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ അനുസരിച്ച് മുടി ഫുള്ളായിട്ട് തേക്കുമ്പോൾ നമുക്ക് എണ്ണ ഒത്തിരി വേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ തലയോട്ടിയിൽ മാത്രം ആയതുകൊണ്ട് നമുക്കൊരു 10-15 ദിവസമൊക്കെ യൂസ് ചെയ്യാനുള്ള എണ്ണ കാണും. കുറച്ച് മതിയല്ലോ. ഇത് ഇച്ചിരാണെന്ന് പറഞ്ഞാലും നമ്മുടെ തലയോട്ടിക്കൊക്കെ ഭയങ്കര തണുപ്പ് തരും കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയും ഇതൊക്കെ ഇട്ടുകൊണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്കങ്ങനെ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല, കോൾഡൊന്നും വരില്ല. അപ്പോൾ നമുക്ക് മൈഡായിട്ടുള്ള ഷാമ്പുവോ അതുപോലെ താളി പൗഡർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കളഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ നര കുറയാനും ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ള ഒരു എണ്ണയാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഞാൻ ഈ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അടിയിലിങ്ങനെ വെച്ചിട്ടൊന്ന് ഒന്ന് ചൂടാറാൻ വെക്കുക. അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ നര വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഓയിലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ കാച്ചി എണ്ണയൊക്കെ മുറുക്കിയെടുക്കുന്നതിനൊക്കെ എളുപ്പമല്ലേ ഇത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വെന്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ഗുണമാണ് ഈ ഒരു ഇതിന്. ഇതിനകത്ത് ചേർക്കുന്നത് കരിഞ്ചീരകവും അതുപോലെ തന്നെ നെല്ലിക്കയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഗ്രോത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വിളിക്കണം. ബൈ ബൈ.